നമസ്കാരം. വളരെ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തുന്ന നിരവധി വാർത്തകൾക്കിടയിൽ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതങ്ങ് ദൂരെ കൊളംബിയയിൽ നിന്നാണ്, തെക്കേ അമേരിക്കയിലെ കൊളംബിയയിൽ നിന്നാണ്. ആമസോൺ കാടുകളിൽ ഒരു വിമാനാപകടത്തെ തുടർന്ന് പെട്ടുപോയ നാല് കുഞ്ഞുങ്ങൾ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം, 40 ദിവസങ്ങൾക്ക് ശേഷം നാല് കുഞ്ഞുങ്ങൾ അവർ രക്ഷപ്പെട്ട് ജീവനോടുകൂടി രക്ഷാപ്രവർത്തകരുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇത്. കൊളംബിയ മാത്രമല്ല, തെക്കേ അമേരിക്ക മാത്രമല്ല, ലോകമാകെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പിന്തുടർന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും കണ്ടിരുന്നില്ല. കാരണം വിമാനാപകടമായിരുന്നു, ആമസോൺ കാടുകളിലായിരുന്നു. ആമസോൺ കാടുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും നിബിഡമായ മഴക്കാടുകളാണ്. പകൽ സമയത്ത് പോലും വെളിച്ചമെത്താത്ത കാടുകളാണ്, വന്യമൃഗങ്ങളുള്ള കാടാണ്, കരിമ്പുലി പോലെയുള്ള മൃഗങ്ങളാണ് ആ കാട്ടിലുള്ളത്. അതേപോലെ അനക്കൊണ്ട എന്ന് നമ്മൾ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള വലിയ പാമ്പുകൾ, പെരുമ്പാമ്പുകളുണ്ട്. ഇതെല്ലാമുള്ള ആ കാട്ടിലാണ് 40 ദിവസം ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചത്. അതിലെ ഏറ്റവും മുതിർന്ന കുട്ടിക്ക് വയസ്സ് 13, ഏറ്റവും ചെറിയ കുട്ടിക്ക് രക്ഷപ്പെടുമ്പോൾ ഒരു വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഭീകരത തിരിച്ചറിയാൻ സാധിക്കും. വളരെ രക്ഷപ്പെടില്ല എന്ന് ഏതാണ്ട് രാജ്യം മുഴുവൻ ഉറപ്പിച്ച സമയത്താണ് ഈ കുഞ്ഞുങ്ങളുടെ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൊളംബിയയ്ക്ക് ആശ്വാസമായി വന്നത്. ഈ 1 May ഈ അപകടം നടക്കുന്നത്. 17 കൊളംബിയൻ പ്രസിഡൻ്റ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു, ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു, ആശ്വാസമെന്ന് പറഞ്ഞു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ട്വീറ്റ് പ്രസിഡൻ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുകയും ക്ഷമയോദിക്കുകയും ചെയ്തു. കാരണം അതൊരു തെറ്റായ വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ തന്നെ രാജ്യത്തിന് ഏതാണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ വളരെ അത്ഭുതകരമായി ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ ചർച്ചകളുണ്ടാകും. കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കാടിൻ്റെ മക്കളല്ല, ആ കുഞ്ഞുങ്ങൾ രാജ്യത്തിൻ്റെ മക്കളാണ് എന്ന് കൊളംബിയൻ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അവിടെയും ഇവിടെയും പ്രാണികൾ കടിച്ചതിൻ്റെ പാടും, അതേപോലെ വെള്ളം ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ടുള്ള നിർജ്ജലീകരണവും ഒക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഡോക്ടർമാർ പറയുന്നത്. വേറെ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് 4 പേർക്കും 40 ദിവസം നിബിഡ വനങ്ങളിൽ കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വാർത്ത. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു വാർത്ത തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച സിനിമയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സംബന്ധിച്ച വാർത്ത അല്പം മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിൽ കാണുകയായിരുന്നു. അപ്പോൾ അതിലെ ബാലൻ മാധവൻ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമായ ഒരു വിഷയം അതുതന്നെയാണ്. സത്യത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത് അത്, ആ ഒരു ചിന്ത പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായാൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളം ഇങ്ങനത്തെ ഒരു സംസ്ഥാനമല്ല എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ഇങ്ങനത്തെ വലിയ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ഇത്തരം വലിയ പ്രശ്നങ്ങളോ ഒന്നും അനുഭവിക്കാത്ത ഒരു നാടായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ കുറവാണ്. ഈ കൊളംബിയയിൽ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ, അതിലെ ഇവർ മിക്കവാറും ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാടുമായിട്ടുള്ള പരിചയം കൂടിയാണ് അവരെ അവിടെ രക്ഷപ്പെടാൻ അവരെ സഹായിച്ചതെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ബന്ധമാണ് ഉള്ളത്? കേരളത്തിൽ ഇത്രയും നദികളുണ്ട്, ഇത്രയും ജലാശയങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒരു വശം മുഴുവൻ കടലാണ്, അറബിക്കടലാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ജലവുമായിട്ട് ഉള്ള ഒരു ബന്ധം എത്രത്തോളമാണ്? കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങൾ എടുത്ത് രാവിലെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രയെത്ര കുഞ്ഞുങ്ങളാണ് അവിടെയും ഇവിടെയും മുങ്ങി മരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉതകുന്ന രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് ഒരു ലെവലെത്തുന്ന കുട്ടികൾ, മിക്കവാറും 15-നും 22-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ, ഇവരൊക്കെയാണ് വേനൽക്കാല അവധിക്ക് വേണ്ടി പോകുമ്പോഴും അല്ലെങ്കിൽ ഉല്ലസിക്കാൻ പോകുമ്പോഴുമൊക്കെ കയത്തിലും ചുഴികളിലും കടലിലും ഒക്കെ പെട്ട് അവരുടെ ജീവൻ പോകുന്നത്. ഇതിൽ ആർക്കെങ്കിലും നീന്തറിയാമോ എന്ന് പോലും നമ്മൾക്ക് സംശയമാണ്. നിരവധി വാർത്തകളാണ് ഒന്നിന് പുറകെ ഒന്നായി വരുന്നത്. ഒരുപക്ഷെ റോഡപകടങ്ങളിലെ മരണം പോലെ തന്നെ നിരന്തരം വരുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുന്നു മുങ്ങിമരണവും. അപ്പോൾ നമ്മളുടെ കേരളം നീന്താൻ പഠിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം വർഷങ്ങളായി ഉയർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ.
തീർച്ചയായിട്ടും കേരളത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ, കേരളത്തിൽ ജീവിക്കുന്ന കുട്ടികൾ നമ്മളുടെ മണ്ണും നമ്മളുടെ ഭൂപ്രകൃതിയുമൊക്കെ അറിഞ്ഞു തന്നെ വേണം ജീവിക്കാൻ. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കൊളംബിയയിൽ നടന്ന ഈ അപകടവും ആ കുട്ടികളുടെ സർവൈവലും നമ്മൾക്ക് നൽകുന്ന പാഠം അത് തന്നെയാണ്. നമ്മളുടെ ചുറ്റുവടുത്ത് നോക്കിയാൽ ശ്രീ ബാലൻ മാധവൻ, അദ്ദേഹം ഏഷ്യാനെറ്റിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മിനിക്കോയിലെ കുട്ടികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അവർക്ക് നക്ഷത്രം നോക്കി ദിക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ലക്ഷദ്വീപിലുള്ള കുട്ടികൾക്ക് വേലിയേറ്റവും വേലിയിറക്കവും അറിയാം. ലക്ഷദ്വീപിലും മിനിക്കോയിലും മാത്രമല്ല, ശ്രീലങ്കയിലെ കുട്ടികൾക്ക് അവർക്കും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. എന്തിന്? നമ്മളുടെ നോർത്ത് ഈസ്റ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് മലമ്പ്രദേശത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ കഴിക്കേണ്ട ചെടികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടി ജീവൻ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്കൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇത് ലോകമെമ്പാടും എല്ലാവർക്കും വളരെ കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് അവരുടെ സർവൈവലിന് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ചുറ്റും നോക്കി കണ്ടെത്തിയാൽ മതി. ഇത്രയും ജലാശയങ്ങളും കുളങ്ങളും അരുവികളും അതേപോലെ കായലുകളും കടലും ഒക്കെ ഉണ്ടായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളിൽ എത്ര ശതമാനം ആൾക്കാർക്ക് നീന്താൻ അറിയാം? ഇനി കടലും കായലും നീന്തലും മാത്രമല്ല പ്രശ്നം, നമ്മൾക്ക് നാട്ടിൽ അല്ലാതെയും ഇപ്പോൾ പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുന്നുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്, വെള്ളപ്പൊക്കം 2018 പോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്, അതേപോലെയുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് ഇപ്പോൾ ജനസംഖ്യ വളരെ കൂടുതലാണ്, തിക്കിലും തിരക്കിലും പെട്ട് പ്രശ്നങ്ങളും ഉണ്ടാകാം. അതേപോലെ സ്കൂൾ കെട്ടിടങ്ങളിലും അതേപോലെ ഫ്ലാറ്റുകളിലുമൊക്കെ തീപിടുത്തം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കണം, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്? ഈ ചോദ്യങ്ങൾ കൂടി സമൂഹത്തിൽ ഉയർത്തേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ കൊളംബിയയിൽ നടന്ന എക്കാലത്തും ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ കേരളത്തിന് പകർന്നു നൽകുന്ന ഒരു സന്ദേശം ഇതുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. നമസ്കാരം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.